കെ സി വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഒരു കാര്യം മനസ്സിലാക്കുക കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിയിലെ ഞങ്ങളെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഞങ്ങൾക്ക് കിട്ടുക അത് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ അത് ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും ഭംഗിയായിട്ട് പരിഹരിക്കും അവരൊക്കെ രമേശ് ചെന്നിത്തല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസം വല്ലതുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കാൻ നേതൃത്വത്തിന് ഒരു മടി ഉണ്ടാവില്ല അക്കാര്യത്തിലൊന്നും ഒരു പ്രയാസവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഓക്കെ ഇനി മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ പാർട്ടിയിലത്തെ ഇത് നിങ്ങൾ ഞാൻ ഇന്നലെ പോലെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ പട്ടിക വന്നപ്പോൾ ആ പട്ടികയിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചല്ല നിങ്ങൾ പ്രതികരിക്കുന്നത് എന്തെങ്കിലും മറ്റു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആ പട്ടിക മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയ അതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ പേരൊക്കെ ഒന്ന് എടുത്ത് നോക്കിയോ ആരും മോശക്കാരല്ല എല്ലാവരും പരിണതപ്പെട്ടതായിട്ടുള്ള നേതാക്കന്മാരുണ്ട് അപ്പം നമ്മുടെ ഒരു പാർട്ടിയിലാകുമ്പം പുതുമുഖങ്ങൾ വേണ്ടി വരും വിവിധ മറ്റ് സമവാക്യങ്ങൾ തേടേണ്ടി വരും അതൊക്കെ തേടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്ന സേവനം പാർട്ടി ഭംഗിയായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞു ഇനി അപ്പുറം ഇതിനപ്പുറം ഉത്തരം എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കരുത് വേറെ ഏതെങ്കിലും ഉണ്ടോ ഓക്കെ താങ്ക് യു കോൺഗ്രസ് പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പുതുപ്പള്ളി ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ നെറികേടുകൾ അഴിമതി ജീർണത ഇതിനൊക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനവികാരം അവിടെ ഉണ്ടാവും ഓരോ ദിവസവും അവര് ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തുന്ന വേട്ടയാടികൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതികരണം പുതുപ്പള്ളിയിലുണ്ടാവും അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും അവിടുത്തെ ഭൂരിപക്ഷം എവിടെ പിന്നോക്കം പോയത് എല്ലാ ദിവസവും ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടു കെ പി സി പ്രസിഡന്റ് പത്രസമ്മേളനം കണ്ടു അതിനകത്ത് മുഖ്യമന്ത്രിയല്ലേ മറുപടി പറയേണ്ടത് നിങ്ങളെന്താ ചോദിക്കാത്തത് ഞാൻ ചോദിച്ചോട്ടെ ആറു മാസമായിട്ട് ഒരു പത്രലേഖകനോട് പോലും ഒന്ന് പ്രതികരിക്കാതിരിക്കുന്നത് ഇത്രയും വലിയ ആരോപണം തനിക്കും കുടുംബത്തിനും എതിരെ വന്നിട്ട് ഒരക്ഷരം ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിന് മാതൃകയാണോ വിമർശനങ്ങളുണ്ടാകാം ആരോപണങ്ങളുണ്ടാകാം ആ വിമർശനങ്ങളും ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടി പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതിനകത്ത് വ്യക്തമായിട്ട് അറിയേണ്ട കാര്യങ്ങളില്ലേ പിന്നെ വിമർശിക്കുന്ന ആളെ നേരെ കേസെടുത്ത് അവരെ പീഡിപ്പിച്ച് അവരെ വേദനട്ടി എല്ലാവരുടെ അടുത്തും ചിലവാകുമോ ഭരണകർത്താക്കളിൽ നിന്നും രാജ്യം ഭരിക്കുന്നവരിൽ നിന്നും ജനമെന്ന പ്രതീക്ഷിക്കുന്നത് നീതിപൂർവമായ ഇടപെടലുകളാണ് ഓക്കെ നിങ്ങൾക്ക് നിയമപരമായ നടപടിയെടുക്കാം ശ്രീ മാത്യു കുഴൽനാടിനെതിരെ എടുത്ത നിയമപരമായ നടപടി നിങ്ങൾ തുടരണം ഒരു പ്രശ്നവുമില്ല പക്ഷെ അതേപോലുള്ള പെറ്റീഷൻ വേറെ ഇല്ലേ വിജിലൻസിൻ്റെ മുമ്പിൽ അതെന്താ എടുക്കാത്തത് അത് മാത്രമല്ലെന്നേ വളരെ ഗുരുതരമായിട്ടുള്ള മറ്റു പരാതികൾ വിജിലൻസിൻ്റെ മുമ്പിലുണ്ടായപ്പോൾ അതൊന്നും അന്വേഷിക്കാതെ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇതുവരെ തോന്നാത്ത കാര്യം മാത്യു കുഴൽനാടൻ ചെയ്യുന്നു ചെയ്തോട്ടെ ഒരു സംശയവും വേണ്ട മാത്യു കുഴൽനാടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ എനിക്ക് എല്ലാവിധ കാര്യങ്ങളുമുണ്ട് ഞാൻ ആ നിയമപരമായി മുന്നോട്ട് പോകും അത് വിടുക പക്ഷെ അതല്ലല്ലോ ഇവിടെ ചോദ്യം മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബം അതിനെതിരായിട്ട് വന്ന ഉയർന്ന ആരോപണങ്ങളെ എന്താ അദ്ദേഹം നേരിടാത്തത് പാർട്ടി CPM പാർട്ടിയുടെ ജോലി ഇപ്പം എന്താണ് കേരളത്തിൽ ഇതിനെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കലാണ് അവരുടെ പാർട്ടി നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട ജോലി അപ്പൊ അവരതിന് മറുപടി പറയണം മനസ്സിലായില്ലേ സഭ അന്ന് ഉന്നയിച്ചിരുന്നു മാത്യു തന്നെ ഉന്നയിച്ചു ഒരു ദിവസം മാത്രമേ സഭ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം എല്ലാ ദിവസവും ഉന്നയിക്കുന്നു ഇത് മനസ്സിലാക്കേണ്ടത് ഞാൻ ആലപ്പുഴയിലെ ജനപ്രതിനിധിയായിരുന്ന ആളാണ് ആ തീരപ്രദേശം മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എല്ലാം തുടങ്ങിയത് അന്നൊക്കെ ഞങ്ങൾ ഏറ്റവും ശക്തമായ സമര പോരാട്ടത്തിലുള്ള ആളാണ് ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കോൺഗ്രസ് ശക്തമായിട്ട് പോരാടും ഈ കാരണം മുഖ്യമന്ത്രിയുടെ ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിൽ നിന്നും കോൺഗ്രസിന് ഒരു അഞ്ച് പൊന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല കോൺഗ്രസ് മുന്നോട്ട് പോകും ഓക്കെ
കോൺഗ്രസ് പ്രവർത്തക സമിതി പുനഃസംഘടന മാസപ്പടി വിവാദം മാത്യകുഴൽ നാടനെതിരായ വിജിലൻസ് നടപടി ഒപ്പം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഈ വിഷയങ്ങളിലാണ് കെസി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്.